നവംബർ 1 മുതൽ ഈർച്ചക്കൂലിയിൽ വർധനവ് വരുത്താൻ തീരുമാനിച്ചതായി ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നമ്മൾ 2017 ശേഷം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സോമിലുകളൊക്കെ മുന്നോട്ട് വന്നത്. നിങ്ങൾക്കറിയാലോ, പിന്നെ ആദ്യം നോർത്തിൽ ഗവൺമെന്റ് വന്നു, അതിനുശേഷം നമുക്ക് പിന്നെ വെള്ളപ്പൊക്കം വന്നു, നിപ്പ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വ്യവസായങ്ങളെ വളരെ ബാധിച്ചുകൊണ്ടിരുന്ന കുറച്ച്, ഇപ്പോഴും കൊറോണയൊക്കെ 2 വർഷത്തോളമായി കൊറോണ വന്നത്. അപ്പൊ ഈർച്ചക്കൂലി കാര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നടക്കുന്നത്. അതിനുശേഷം ഇലക്ട്രിസിറ്റി ചാർജുകള്, ഡീസൽ ഫീസുകൾ എല്ലാം 50% വെച്ച് കൂടി. അതായത് 2000 രൂപയ്ക്ക് ശേഷം എല്ലാ ചാർജുകളും കൂടിയിട്ടല്ലാതെ നമ്മൾക്ക് കൂലി കൂട്ടാൻ മാർഗമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ലേശം കൊറോണക്ക് ലേശം ആയി വന്നുകൊണ്ട് നമ്മള് മില്ലുകളിലൊക്കെ ഇങ്ങനെ ഇളക്കം ഉണ്ടെപ്പോ. അപ്പൊ ഈർച്ചക്കൂലി കൂട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെലവിനേക്കാൾ വരവിനേക്കാൾ കൂടുതൽ ചെലവായി വരുന്നൊരവസ്ഥയിലേക്ക് മാറി മില്ലുകളൊക്കെ. പുതിയ ചാർജ് ക്യൂബിൽ മീറ്റർ 3530, ക്യൂബിക് അടി 100, ഫർണിച്ചർ മണിക്കൂർ 1800, മിനിറ്റ് 30, വിദേശ മരം 4000, പഴയ മരങ്ങൾ മണിക്കൂറിന് 2000, വിറക് കട്ടിംഗ് മണിക്കൂറിന് 1600, തെങ്ങുകോൽ 100, പ്ലെയിനർ ചാർജ് 750, തറവാടക ക്യൂബിക് അടി 10 എന്നിങ്ങനെയായിരിക്കും. മരവ്യവസായം വളരെ സങ്കീർണമായ അവസ്ഥയിലായതാണ് ചാർജ് വർധനവിന് നിർബന്ധിതമായതെന്ന് അവർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എസ് സലാഹുദ്ദീൻ എടവണ്ണ, വൈസ് പ്രസിഡന്റുമാരായ ആർ വി സി മുഹമ്മദ്, പി കെ മുഹമ്മദ് അലി, കെ വാസു, ട്രഷറർ കെ ഒ അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.